ഏവർക്കും കേരള സെൽഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങാണ് ഈ തെങ്ങിൽ ഒത്തിരി തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിഷമാവും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തരാം തെങ്ങിൻ്റെ കായ്ഫലം കൂട്ടാനായിട്ടുള്ള ഒരു ടിപ്സ് തെങ്ങിൽ തേങ്ങ നല്ലപോലെ പോലെ ഉണ്ടാകുവാൻ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ ഏത് മണ്ണും തെങ്ങ് കൃഷിക്ക് യോജിച്ചതാണ് എന്നിരുന്നാലും വീടുകളിൽ പറയുന്നത് പറമ്പിലൊന്നും ഒട്ടും തേങ്ങയില്ല കടയിലാണെങ്കിൽ വില എന്നൊക്കെയാണ് ഇത്രയും അനുയോജ്യമായ മണ്ണുണ്ടായിട്ടും പറമ്പിൽ ധാരാളം തെങ്ങുണ്ടായിട്ടും തേങ്ങയില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നാലോചിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ അറിയേണ്ടതും അറിയിക്കേണ്ടതും ചെയ്യേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം തെങ്ങിന് ഏറ്റവും നല്ല വളം വളവും കമ്പോസ്റ്റും ഒക്കെയാണ് മീൻ കഴുകി വെള്ളം അഥവാ വേസ്റ്റ് എല്ലാം തെങ്ങിൻ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് പിന്നെ ക്ഷീമക്കൊന്നിയുടെ ഇലയും കോഴിക്കാഷ്ണം ഒക്കെ ഇട്ട് തെങ്ങിൻ തടം മൂടാം അതുപോലെ എല്ലുപൊടിയും നല്ലൊരു വളമാണ് പക്ഷേ തെങ്ങിന് എളുപ്പം കൊടുക്കാവുന്നത് മീൻ വെള്ളവും കോഴിക്കാഷ്ണവും ഒക്കെയാണ് ഇനി തെങ്ങിൻ തടം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെങ്ങിൽ നിന്നും രണ്ട് മീറ്റർ അകന്ന് പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ തടമെടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു വർഷം തെങ്ങിന് ഇരുപത്തഞ്ച് കിലോ വരെ വളം ഇടേണ്ടതാണ് ഇത് കാലവർഷത്തിൽ തുടക്കമാണ് ഇട്ട് കൊടുക്കേണ്ടത് മഴക്കാലത്തല്ല നിങ്ങൾ വളം ഇടുന്നത് എങ്കിൽ അത് ഇടം കൈ നനച്ചു കൊടുക്കണം സോറി അതിടയ്ക്ക് നനച്ചു കൊടുക്കണം മഴക്കാലത്ത് വളം ഇടുകയാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആദ്യം ഇട്ട് അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും വീണ്ടും ഇടണം നിങ്ങൾ വളമിടുന്നതിന് ഒരാഴ്ച മുൻപെങ്കിൽ ഒരു കിലോ കുമ്മായം തെങ്ങിൻ ചുവട്ടിൽ വിതർന്നത് തെങ്ങിൻ്റെ കായ്ഫലം കൂട്ടും ഇനി ഒട്ടും വളം കിട്ടിയില്ലെങ്കിലോ തെങ്ങിൽ നിന്ന് തന്നെ കിട്ടുന്ന ഓലമടൽ തൊണ്ട് ഒക്കെയിട്ട് തടം മൂടാവുന്നതാണ് പക്ഷേ ഒരിക്കലും രാസവളം മാത്രം തെങ്ങിന് ഇട്ടുകൊടുക്കരുത് ജൈവ വളത്തിന് മാത്രമേ രാസവളം ഇടാൻ പാടുള്ളൂ തെങ്ങിൻ്റെ തടത്തിൽ ചീര കുറ്റിപ്പയർ നടുന്നതിലൂടെ തെങ്ങിന് കൂടുതൽ നൈട്രജൻ ലഭിക്കും ഒരുപാട് കൃഷിയൊക്കെ ഉള്ള ആളുകൾക്ക് പറമ്പിലെ മണ്ണ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനനുസരിച്ച് മാത്രമേ രാസവളം ഇടാൻ പാടുള്ളൂ ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിനും കായ്ഫലം എളുപ്പം കൂട്ടാനായിട്ട് സാധിക്കും ഇതെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ഇപ്പം മറ്റുള്ളവരിലേക്കും എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ഇത് സഹായിക്കും നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ബെൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നന്ദി